സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ആഘോഷവേളകളിൽ കുടുംബവും ഒത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. വണ്ടൂർ വാണിയമ്പലം മാത്താണിക്കലിലെ ബ്യൂറേജസ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. ഇത് തിരുത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഭരണകക്ഷിയായ സിപിഎമ്മും ഇടപെടണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ നേരിട്ട് മന്ത്രിയെ കണ്ട് വിഷയം അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എ പി അനിൽകുമാർ എംഎൽഎയുടെ സബ്മിഷന് നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടി തീർത്തും വസ്തുതാവിരുദ്ധമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയെ ജനവാസ കേന്ദ്രമല്ലെന്ന് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് തിരുത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഭരണകക്ഷിയായ സിപിഎമ്മും ഇടപെടണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ബ്യൂറേജസ് ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരന്തരം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ വിഷയങ്ങൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നേരിട്ട് എക്സൈസ് മന്ത്രിയെ അറിയിക്കുമെന്നും യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് തുളിശ്ശേരി പറഞ്ഞു. ബഹുമാനപ്പെട്ട വണ്ടൂർ നിയോജകമണ്ഡലം എംഎൽഎ എ പി അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രിക്ക് വേണ്ടി വീണ ജോർജ് പാലാമടം കയറ്റത്തിൽ ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റിന് വേണ്ടി ഒരു മറുപടി പറയുകയുണ്ടായി. മന്ത്രി മറുപടി പറഞ്ഞത് ജനവാസ കേന്ദ്രമല്ല, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട് എന്നുള്ള രണ്ട് മറുപടിയാണ് വീണ ജോർജ് മറുപടിയായി നൽകിയിട്ടുള്ളത്. യൂത്ത് ലീഗിന് പറയാനുള്ളത് അവിടെ തീർത്തും ജനവാസ കേന്ദ്രമാണ്, അതുപോലെ തന്നെ സഖ്യ കോളേജ്, പള്ളി, എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ തന്നെ ശാന്തി എൽ പി എസ് സ്കൂള് അടക്കമുള്ള സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് പാലാമടം കയറ്റം എന്ന് പറയുന്ന ഒരു മേഖല. ഈ മേഖലയിൽ ജനവാസ കേന്ദ്രം അല്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. യൂത്ത് ലീഗിന് പറയാനുള്ളത് ജനവാസ കേന്ദ്രമാണെങ്കിൽ അത് അവിടെ വരില്ല എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. മന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് കൊണ്ടാണ് മന്ത്രി ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എക്സൈസ് ഓഫീസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിപ്പോർട്ടുകളാണോ ഇവിടുന്ന് എക്സൈസ് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളിൽ നിന്നാണോ ഇത് പോയിട്ടുള്ളത് അവരൊക്കെ ഇത് തിരുത്തിക്കൊണ്ട് ഇത് ജനവാസ മേഖലയാണെങ്കിൽ ആ ബീവറേജ് അവിടുന്ന് ബീവറേജ് ഔട്ട്ലെറ്റ് അവിടുന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സി പി എം അടക്കം സി പി എം ഡി വൈ എഫ് ഐ പ്രാദേശിക ഏരിയ ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബീവറേജ് ഔട്ട്ലെറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ബീവറേജ് ഔട്ട്ലെറ്റ് അവിടുന്ന് എടുത്തു മാറ്റണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഈ ബീവറേജുമായി ബന്ധപ്പെട്ട് നിരന്തരം നാട്ടുകാരും ജനകീയ മുന്നണി അടക്കമുള്ള നാട്ടിൽ ഭയങ്കര പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണാതെ സർക്കാരിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം ജനങ്ങൾ എല്ലാ നാട്ടുകാരടക്കമുള്ള ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളത് പ്രാദേശികമായ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മന്ത്രി തലത്തിലൊക്കെ ഇത് എത്തിക്കാനും യൂത്ത് ലീഗും മന്ത്രിയെ കാണാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂത്ത് ലീഗും ഉണ്ടാകും. യൂത്ത് ലീഗ് നേരിട്ട് തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നേരിട്ട് ഈ കാര്യങ്ങൾ എക്സൈസ് മന്ത്രിയെ അവതരിപ്പിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. മുജീബ് കളത്തിങ്ങൽ, എം കെ ഖമറുസമാൻ എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.